ബാക്ക് ടു ക്രിയേറ്റീവ് ഇന്ന് നമ്മളൊരു പെയിന്റിങ് ആണ് ചെയ്യാൻ പോകുന്നത് ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മൾ പോസ്റ്റർ കളേഴ്സും സിമന്റ് പ്രൈമറും പിന്നെ കുറച്ച് ഫെവിക്കോളും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പെയിന്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് വിയർഡ് ആയിട്ട് തോന്നും പോസ്റ്റർ കളേഴ്സ് തന്നെ മതിലേ ബാക്കിയൊക്കെ എന്തിനാ ആവശ്യമില്ലാതെ ആഡ് ചെയ്യണേന്നൊക്കെ തോന്നും പക്ഷേ ഇതൊരു ചലഞ്ചിങ് ആയിട്ട് ചെയ്ത ഒരു പെയിൻ്റിങ് ആണ് കേട്ടോ ഇതിനൊന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ പോസ്റ്റർ കളേഴ്സ് തന്നെ ധാരാളമാണ് പക്ഷെ എന്നാലും എനിക്കൊരു രസത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വെറൈറ്റി കോമ്പിനേഷൻ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ആദ്യം തന്നെ പോസ്റ്റർ കളറും അതുപോലെ ഫെവികോളും പിന്നെ സിമെൻറ്റ് പ്രൈമറും കൂടി മിക്സ് ചെയ്തിട്ടൊരു തി പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കും എന്നിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ പെയിൻറ് ചെയ്തെടുക്കണേ ഓരോ കളറിനും ഇങ്ങനത്തെ പേസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് പെയിൻറ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത്തവണ നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ വേസ്റ്റ് ഒരു കാർഡിലാണ് ഇത് വീട്ടിലേക്ക് ഗ്രോസറി വാങ്ങിച്ചപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഇത് ഗ്രീൻ ടീ എന്തോ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നതാണ് ടീ ബാഗിൻ്റെ ഒരു പാക്ക് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ അകത്തിരുന്ന ഒരു കാർഡാണ് ഇങ്ങനത്തെ രണ്ട് മൂന്ന് പീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് പടം വരയ്ക്കാലോ വിചാരിച്ചിട്ട് മാറ്റി വെച്ചതാണ് അപ്പോൾ ആദ്യമേ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ ഇതിൽ ഞാൻ കൊടുക്കുകയുണ്ടായി കാരണം തിക്ക് പേസ്റ്റ് ഒക്കെ ആഡ് ചെയ്യുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ആദ്യം ഞാൻ അങ്ങനെ ഒരു ഔട്ട്ലൈൻ കൊടുത്തെങ്കിലും പിന്നെ ഫുള്ള് ഞാൻ ഫ്രീ ഹാൻഡായിട്ട് ബ്രഷ് വെച്ച് തന്നെ ചെയ്യാൻ തുടങ്ങി കാരണം പഠിക്കാതാണ് കുറച്ചും കംഫർട്ടബിൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ആയിട്ട് ചെയ്തതാണ് അതുകൊണ്ട് അപ്പോൾ എന്നത്തേപോലെ തന്നെ ഒരു ലേഡിയുടെ പെയിൻറ്റിങ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ പോസ്റ്റർ കളേഴ്സ് പലപ്പോഴും ഷാലോ ആയിരിക്കും നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് കുറച്ച് എന്താ പറയുക റഫായിരിക്കും പിന്നെ അതുമല്ല ഉണങ്ങി കഴിയുമ്പോൾ കുറച്ചിങ്ങനെ പരക്കാനൊക്കെ സാധ്യതയുണ്ട് വെള്ളമൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ ഒരു രസമാണ് ചെയ്യാൻ തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല തിക്ക് പേസ്റ്റ് ആണ് ഇത് കാണുന്ന അത്ര എളുപ്പമല്ല നമ്മൾ സാധാരണ പെയിൻറ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചിങ്ങനെ ഫ്ലോ ആയിട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് പെയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഡീറ്റെയിൽസൊക്കെ പക്ഷേ അതുകൊണ്ടുതന്നെ ഇത് തിക്കായിട്ടായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഡീറ്റെയിൽ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നാലും ഇതൊരു ചാലഞ്ചിങ് ആയിട്ട് ചെയ്തതല്ലേ ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു പണിയാണല്ലോ എനിക്ക് സോ അതുകൊണ്ട് ഞാൻ പിന്നെ അത് മാനേജ് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു കാര്യം അങ്ങനെ ചെയ്തു അങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യണത് പെയിൻറ്റിങ്ങിൻ്റെ സ്റ്റെപ്പൊക്കെ സെയിം ആണ് കേട്ടോ മറ്റെല്ലാ പെയിൻറ്റിങ് വീഡിയോ പോലെ തന്നെയാണിത് ഒരു മാറ്റവും ഇല്ല നമ്മൾ സാധാരണ ക്ലിക്ക് അക്ലിക്ക് ഒക്കെ ചെയ്യുന്ന പോലെ അതേ സ്റ്റെപ്പിൽ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങൾക്കിപ്പം നിങ്ങൾ ഇതിൻ്റെ ഷോർട്ട് വെർഷൻ കണ്ട് കാണും പിന്നെ എന്നോട് ചിലരൊക്കെ പറയാറുണ്ട് ലോങ് വേർഷൻ കൂടെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ അതുകൊണ്ട് എന്തെങ്കിലും ഒരിക്കലും ആർക്കെങ്കിലും ഒരു ഉപകാരം ഇതുകൊണ്ട് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ കിടന്നോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഒരു ഇത് കുറച്ചും കൂടി ഡിഫറൻറ്റായിട്ടും കൂടെ ചെയ്തതാണല്ലോ വിചാരിച്ചിട്ടാണ് ലോങ്ങ് വെർഷനും കൂടെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചതെട്ടോ അപ്പോൾ കുറച്ചും കൂടി റീൽസ് ആണെങ്കിൽ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും പിന്നെ ചിലർ പറയും ഷോർട്ട് വീഡിയോയിൽ അങ്ങനെ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാത്തോണ്ട് മനസ്സിലാവില്ല അല്ലെങ്കിൽ അവരിലേക്ക് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല പറയേണ്ടത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലോങ് വേർഷനും കൂടെ പോസ്റ്റ് ചെയ്യണത് അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു ഫേസും ഹെയറും ഒക്കെ വരച്ചെടുക്കുന്നുണ്ട് എനിക്ക് ഈ ഒരു പെയിൻറ്റിങ്ങിൽ ഏറ്റവും ചലഞ്ചിങ് വന്നത് ഹെയർ പെയിൻറ്റ് ചെയ്യുമ്പോഴാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ കേളി ഹെയർ ആണ് ചൂസ് ചെയ്തതും പിന്നെ അതുപോലെ തന്നെ റെഫറൻസ് റഫറൻസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല സോ അതുകൊണ്ട് അതിൻ്റെ ഹൈലൈറ്റ് കൊടുക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി കാരണം ഇത് തിക്ക് പേസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഹൈലൈറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് നല്ല തിക്കായിട്ടിരിക്കും നമ്മളെ ബ്രഷിൻ്റെ ആ ഒരു അറ്റത്തിങ്ങനെ തിക്കായിട്ടിരിക്കും ഉണങ്ങിയത് പോലെ ഇരിക്കും അപ്പം നമുക്കതിങ്ങനെ ആ ഒരു പേപ്പറിലേക്ക് വരുത്താനായിട്ട് ബുദ്ധിമുട്ട് വരും പിന്നെ ഇതിൻ്റെ അടുത്ത് ഇൻസ്റ്റഗ്രാമിൽ ഇതിൻ്റെ ഷോട്ട് ഇട്ട സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പെയിൻ്റ് ഒക്കെ ചെയ്യേണ്ട സമയത്ത് എന്തുകൊണ്ടാണ് ബോഡിക്ക് ഔട്ട്ലൈൻ കൊടുക്കുന്നത് അത് പെയിൻറ്റ് ചെയ്തിട്ട് എന്തിനാണ് ഡ്രസ്സ് വരയ്ക്കുന്നതെന്ന് അപ്പോൾ ഡ്രസ്സ് ചെയ്താലും വരയ്ക്കണ്ടല്ലോ നേരിട്ട് ഡ്രസ്സ് തന്നെ ഇവിടെ വരച്ചാൽ പോരെ അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്തെടുത്താൽ പോരെ എന്തിനാണ് ഈ ബോഡിയുടെ സ്ട്രക്ചർ ആദ്യമേ വരച്ചെടുക്കുന്നതെന്ന് അപ്പോൾ അതിന് ഞാനിവിടെ ആർക്കെങ്കിലും ഇനി അതുപോലത്തെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മളെപ്പോഴും ഒരു ബോഡിയുടെ സ്ട്രക്ചർ വരച്ചിട്ട് അതിൽ ഡ്രസ്സ് ആഡ് ചെയ്യുമ്പം കുറച്ചും കൂടി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു പക്ഷേ ഞാൻ ആർട്ട് പഠിക്കാത്തത് കൊണ്ട് പെയിൻറ്റ് ചെയ്യുന്നതു കൊണ്ടായിരിക്കാം അങ്ങനെ ഉള്ളത് കൊണ്ടായിരിക്കാം പക്ഷേ എനിക്കതാണ് കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ എനിക്ക് ആ ഒരു ബോഡി സ്ട്രക്ചർ വെച്ചിട്ട് ഷെയ്ഡിങ്ങും ഒക്കെ കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് പിന്നെ അതുമല്ല അതിൻ്റെ ഒപ്പം തന്നെ ബോഡിയുടെ ഡീറ്റെയിലിങ്ങും ഷെയ്ഡിങ്ങും കുറച്ചും കൂടി നമുക്ക് പഠിക്കാനും പറ്റും അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് അല്ലേ ഇപ്പോൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കോട്ട് വാർണിഷും കൂടെ അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടിൽ ഡ്രൻ താങ്ക് യു ഫോർ വാച്ചിങ് ചേഴ്സ്